കൊടകര കേന്ദ്ര ഗ്രന്ഥശാല 2228 മെമ്പർഷിപ്പ് ഉള്ള കേന്ദ്ര ഗ്രന്ഥശാലയാണ് എ ഗ്രേഡ് ഗ്രന്ഥശാലയാണ് 69 ഫുൾ ടൈം ലൈബ്രറിയന്മാരുള്ള ഗ്രന്ഥശാലയിൽ ഒന്നാണ് ഇത് 11 മണി മുതൽ 6 മണി വരെയാണ് നമ്മുടെ പ്രവർത്തന സമയം നമ്മുടെ ലൈബ്രറിയനെ ലൈബ്രറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റു ചുമതലകളൊന്നും തന്നെ ഏൽപ്പിക്കാറില്ല നമ്മുടെ ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത 17,000 പുസ്തകങ്ങളും മാഗസിനുകളും ആർട്ടിക്കിളുകളും കുട്ടികളുടെ മാസികകളും നമ്മുടെ ലൈബ്രറിയിലുണ്ട് 30,000 ലോക ക്ലാസിക് കൃതികൾ ഡിജിറ്റലൈസ്ഡ് ചെയ്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതിൽ 800 സംസ്കൃത ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈബ്രറിയിലുണ്ട് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സുകൾ അതുപോലെ ബിബ്ലിയോഗ്രാഫി സംവിധാനത്തിലാണ് പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന പുസ്തകങ്ങളുണ്ട് പിഎച്ച്ഡി സ്റ്റുഡൻസ് അതുപോലെ തന്നെ കെഎഎസ്സിന് വേണ്ടി ശ്രമിക്കുന്നവർ ഐഎഎസ് ഐപിഎസ്സിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥി കോർണർ എന്ന് പറയുന്ന ഒരു കോർണർ ഉണ്ട് ലൈബ്രറിയിൽ അവിടെ നമ്മുടെ 6 സ്കൂളുകളുണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിനകത്ത് ആ മുഴുവൻ സ്കൂളിലെയും വിദ്യാർത്ഥികൾ അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊടകര ബോയ്സ് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും മുഴുവൻ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടെ നടക്കുന്നുണ്ട് കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ പേപ്പർ ക്ലിപ്പിംഗ്സുകൾ എല്ലാം തന്നെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ് അധ്യാപകർ പ്രധാനപ്പെട്ട സാന്നിധ്യമാണ് നമ്മുടെ ലൈബ്രറിയിൽ അതുപോലെ തന്നെ PSC കൂട്ടായ്മയിലൂടെ 27 പേർക്ക് ജോലി നേടിക്കൊടുക്കാനായിട്ട് കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് PSC പഠന കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളൊരു ടീമിനെ തന്നെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ടാം ശനിയാഴ്ച അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ അവർക്ക് കറണ്ട് അഫയേഴ്സ് ട്രെയിനിങ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ നടത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് മോഡൽ എക്സാമുകൾ PSC പഠനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വയോജന കൂട്ടായ്മകൾ കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് തണൽ എന്ന് പറയുന്ന സംവിധാനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലമായിരുന്ന പുതുക്കാട് മണ്ഡലത്തിൽ മുഴുവൻ വാർഡുകളിലും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം പൊതു ഇടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയുള്ള മീറ്റിങ്ങുകളിൽ എല്ലാം തന്നെ നമ്മുടെ ലൈബ്രറിയൻ പങ്കെടുക്കുകയും അവർക്ക് ആവശ്യമായ മെമ്പർഷിപ്പ് നൽകുകയും അവർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊടകര ഗ്രാമപഞ്ചായത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പാണ് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് കേരളത്തിൽ ആദ്യമായി തന്നെ ബയോഡൈവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടും അപ്പോളോ ടയേഴ്സിൻ്റെ CSR ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പ്രത്യേകമായി നമ്മളുടെ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ലൈബ്രറി ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് 7 ലൈബ്രറികൾ നമ്മുടെ കേന്ദ്ര ഗ്രന്ഥശാലയുടെ കീഴിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ മെമ്പർഷിപ്പ് നേടിയിട്ടുള്ള ലൈബ്രറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ വയോജന വേദി വനിതാ വേദി വനിതാ വേദിയാണ് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം സ്ഥിര സംവിധാനമായി വനിതാ വേദി നമ്മുടെ കേന്ദ്ര ഗ്രന്ഥശാലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതും ക്രോഡീകരിക്കുന്നതും ഒക്കെ വനിതാ വേദിയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും വായനക്കാരും ഒക്കെയാണ് അവർക്ക് സ്വന്തമായി തന്നെ ഒരു തിരുവാതിര ഗ്രൂപ്പുണ്ട് പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികളിലൊക്കെ തന്നെ അവരത് അവതരിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു പരിപാടി പോസ്റ്റൽ ഡേ ആചരണം അതുപോലെ തന്നെ ആർട്ട് ഗാലറി തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ കലാകാരന്മാരെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആർട്ട് ഗാലറി നമ്മുടെ കേന്ദ്ര ഗ്രന്ഥശാലയിൽ രൂപീകരിച്ചിട്ടുണ്ട് അവിടെയുള്ള ചിത്രം രചിക്കുന്ന എല്ലാവരിൽ നിന്നും നമ്മൾ പിക്ചറുകൾ ശേഖരിക്കുകയും അവിടെ ഒരു ആർട്ട് ഗാലറി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ വായനാ പക്ഷാചരണം ലഹരി വിമുക്ത ക്യാമ്പുകൾ അതൊക്കെ എല്ലാം ലൈബ്രറികളിൽ ചെയ്യുന്നതാണ് അതെല്ലാം തന്നെ നമ്മളുടെ പ്രവർത്തനത്തിലുമുണ്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതി കൊടകര കേന്ദ്ര ഗ്രന്ഥശാല ചെയ്യുന്നത് സാംസ്കാരിക സമന്വയം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയിലൂടെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ സ്കോളേഴ്സിനെയും അതുപോലെ SSLC+2 വിജയികളെ അതുപോലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ ആദരിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ നമ്മൾ ക്രോഡീകരിക്കുന്നത് ഇതിലെ ഫണ്ടുകൾ വെച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ എഴുത്തുകാരും അവരുടെ കൃതികളുമായി ബന്ധപ്പെട്ട ചർച്ചയിലും
പഠനത്തിലുമൊക്കെ നമ്മുടെ കേന്ദ്ര ഗ്രന്ഥശാലയിൽ പങ്കെടുക്കാറുണ്ട്. ഏറ്റവും അധികം കവികളെയും എഴുത്തുകാരെയും ഒക്കെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കൊടകരയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ സാംസ്കാരിക സമന്വയം എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിലൂടെയാണ്. അത് എല്ലാ പഞ്ചായത്തുകൾക്കും പ്രോജക്റ്റ് വെക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഡി പി സി അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ് സാംസ്കാരിക സമന്വയം. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് എല്ലാ സംവിധാനങ്ങളും സ്തംഭിച്ചു പോയ സമയത്ത് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ നിന്നുപോയിട്ടില്ല. ഞങ്ങൾ ഓൺലൈൻ ഗൂഗിൾ മീറ്റിലൂടെ നമ്മുടെ വായനക്കാരെ കണ്ടെത്തുകയും അതുപോലെ അവരിൽ നിന്ന് കൃതികളും അവരുടെ എഴുത്തും വായനയും ഒക്കെ സമാഹരിച്ച് ആ സമയത്ത് പോലും നമ്മുടെ ലൈബ്രറിയെ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ അംഗനവാടികൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ അംഗനവാടികളും 34 അംഗനവാടികളിൽ മിനി ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് അലമാരയും പുസ്തകങ്ങളും നൽകിക്കൊണ്ട് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് നല്ല സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അംഗനവാടികളുടെ കീഴിലുള്ള കൗമാരപ്രായക്കാരായ ക്ലബ്ബുകളിലെ എല്ലാ അംഗങ്ങളും കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയിൽ മെമ്പർഷിപ്പ് നേടിയിട്ടുള്ളവരാണ്. അതുപോലെ കുടുംബശ്രീയിലെ ബാലസഭ കുട്ടികൾ എല്ലാവരും തന്നെ നമ്മുടെ സജീവ സാന്നിധ്യമാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത്. ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയത്. നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ വേറെയും ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാം മറ്റ് ലൈബ്രറികൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളായതുകൊണ്ടാണ് പ്രത്യേകമായി പറയാത്തത്. ഈ സാംസ്കാരിക സമന്വയത്തിന്റെ ഭാഗമായുള്ള കഥാ ചർച്ചയിൽ പ്രധാനപ്പെട്ടതാണ് ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചവരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അവർ ആ കവി സഞ്ചരിച്ച അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ സഞ്ചരിച്ച ഇടങ്ങളിലൂടെ യാത്ര നടത്തുകയും ചെയ്തിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തത്. അതുപോലെ കാരൂർ സ്മൃതി, അതുപോലെ ഓണക്കാലമായാൽ കവിതാപൂക്കളം എന്ന് പറയുന്ന സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി, നാടകരാവുകൾ, ഹ്രസ്വചിത്ര പ്രദർശനം, കവിയരങ്ങ് എന്നിവയെല്ലാം തന്നെ കൊടകര കേന്ദ്ര ഗ്രന്ഥശാല ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങളാണ്. ഇത്തരം നമ്മുടെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ വൈഫൈ കണക്ഷൻ നേടിയിട്ടുള്ള കേന്ദ്ര ഗ്രന്ഥശാല കൂടിയാണ്. ഇപ്പം 7 ഗ്രന്ഥശാലകൾ അഫിലിയേറ്റ് ചെയ്ത ഗ്രന്ഥശാലകളിലും ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ ലാപ്ടോപ്പ് സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിനകത്തെ ഈ ഗ്രന്ഥശാലയിൽ ഒരു പ്രത്യേകത, ഈ 30,000 ഡിജിറ്റലൈസ്ഡ് പുസ്തകങ്ങളുണ്ട് എന്ന് പറയുമല്ലോ, ഇന്റർനെറ്റ് സൗകര്യം ഇല്ലെങ്കിൽ പോലും ആ പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യം അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പഞ്ചായത്തിനകത്ത് നിന്ന് 17 പ്രതിനിധികൾ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭ്യമാക്കിയതിന് പ്രത്യേകം സ്നേഹവും നന്ദിയും ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് അറിയിക്കുകയാണ്. ഞങ്ങളുടെ ലൈബ്രറിയനാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഏറ്റവും നല്ല ലൈബ്രറിയനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പ്രിയപ്പെട്ട ഞങ്ങളുടെ ജയൻചേട്ടൻ. അതുപോലെ ഇപ്പോഴത്തെ ലൈബ്രറിയൻ സുഷമ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ പ്രത്യേകം നന്ദിയും സ്നേഹവും അഭിവാദ്യങ്ങളും കൊടകര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും.